ഈ ഞായറാഴ്ച പുറത്തു വന്ന ബിഗ് ബോസിന്റെ ലോങ് ആയിട്ടുള്ള പ്രൊമോയില് കുറെ കാര്യങ്ങൾ അവർ പറയാതെ പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ഏതൊക്കെ തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന ആ ഒരു വീഡിയോയിലുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മോഹൻലാൽ ആ ഒരു പ്രൊമോയില് പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് വ്യത്യസ്തം വ്യത്യസ്തം എന്നുള്ളതാണ്. ഈ പ്രാവശ്യം വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെ വ്യത്യസ്തരായിരിക്കും എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിൽ നിന്നുള്ളവരെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഷ്ട്രീയം, അതുപോലെ പാട്ടുകാർ, ആക്ടേഴ്സ്, സ്പോർട്സ്, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ഒരാണും പെണ്ണും കൂടെ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സുന്ദരിയായ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം എന്നൊരു ചെറുക്കൻ പറയുന്നു. തൊട്ടടുത്തിരിക്കുന്ന പെൺകൊച്ചും പറയുന്നു, അത് എനിക്കും അതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന്. അതിനകത്ത് അവരാ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ അപർണ മൾബറിയെക്കുറിച്ചാണ് എന്നുള്ള ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപർണ മൾബറി എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനകത്തുണ്ടാവും. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു വിദേശ വനിതയാണ്, അവരൊരു ലെസ്ബിയനാണ്, ഒരു വിദേശ വനിതയെ തന്നെയാണ് പുള്ളിക്കാരി കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഒരു ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് അപർണ മൾബറി നമുക്ക് ഏകദേശം 100% തന്നെ ഉറപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പിന്നെ നമ്മൾ അപ്രമായി കാണുന്ന ഒരു പ്രായമായ സ്ത്രീയും ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയും അടുത്തെടുത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ്. അതിനകത്ത് പ്രായമായ സ്ത്രീ പറയുന്നത് പെൺകുട്ടികൾ വീട്ടിലിരിക്കണമെന്നും പ്രായം കുറഞ്ഞ സ്ത്രീ പറയുന്നത് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു സോ കോൾഡ് കുലസ്ത്രീ കാറ്റഗറിയിൽ വരുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു ഇതിനകത്ത് കാണും. കഴിഞ്ഞ സീസണിൽ നിന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ വീണേനെ പോലെയൊക്കെയുള്ള ഒരാളായിരിക്കും. എന്തിനാണ് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ ബിഗ് ബോസ് വന്ന് ചോദിച്ച ആളാണ് വീണ. അതുപോലെ തന്നെ മറ്റേ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആരെങ്കിലും ആയിരിക്കും. ദിയാസനയും അതുപോലെ തന്നെ ജസ്ല മാടശ്ശേരിയൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യമാണെങ്കിൽ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒക്കെ പേര് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൺഫർമേഷൻ ഇല്ല. എന്തായാലും ഒരു ആക്ടിവിസ്റ്റ് കാറ്റഗറി എന്നുള്ള ഒരു പെൺകുട്ടി ഈ പ്രാവശ്യത്തെ സീസണിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ ആ ഒരു പ്രൊമോയിൽ ഡയറ്റും ജിമ്മും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ജിമ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മിക്കാലും നമ്മുടെ നവീൻ അറക്കിലായിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, പുള്ളി അത്യാവശ്യം ബോഡിയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിനകത്തൊരു ഫെയിമാണ്. പുള്ളി എന്തായാലും ഈ സീസണിൽ ഉണ്ടാകും എന്നുള്ളതൊരു 80% നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ആ ഒരു പ്രൊമോയുടെ ലാസ്റ്റായിട്ട് ഒരുത്തിന് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു മട്ടൻ ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ നിന്ന്. ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് ആയിട്ട് എന്ന് പറയുന്ന ഫുഡ് ബ്ലോഗിംഗ് ആണ്. അപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ നമുക്ക് ആ ഒരു സമയത്ത് ഓർമ്മ വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൃണാളുണ്ട്, അതുപോലെ ഷെഫ് പിള്ളയുണ്ട്, ഫുഡ് ഹണ്ടർ സാബുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഇവരൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ബേസിൽ തോമസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, വെറുതെ അല്ല ഭാര്യ, അതായത് മഴവിൽ മനോരമയിൽ നടന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് സീസണിൽ വിന്നറായ ആളാണ് ബേസിൽ തോമസ്. പുള്ളി ഒരു ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ബിഗ് ബോസിലെ ഗാനഗോകുലം ആരായിരിക്കുന്നു, അതായത് ഒരു പാട്ടുകാരി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലുണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും റിമി ടോമി ഒന്നും ആയിരിക്കില്ല. അത്രയും ഫേമസ് അല്ലാത്ത എന്ന പേര് കേട്ടാൽ കുറേ പേർ അറിയുന്ന ഒരു പാട്ടുകാരി ആയിരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വരുന്നത്. അതാരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. കൃത്യമായിട്ട് തന്നെ നമ്മളെ ഫോളോ ചെയ്യുക. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.